ലേമാൻ സയൻസ് ലാബ് വിദ്യാഭ്യാസ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് വാട്സപ്പിൽ ലഭിച്ച ഒരു സംശയത്തിന് മറുപടിയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ചോദ്യം നേരിട്ട് പറയുന്നതിന് പകരം ഒരു വിശദീകരണം തന്നെയാകാം. ഈ സർക്യൂട്ട് നോക്കൂ. രണ്ട് റെസിസ്റ്ററുകൾ സീരീസായി കണക്ട് ചെയ്തിരിക്കുന്നു. അതിനാൽ ഇതിലെ രണ്ട് റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് തുല്യമായിരിക്കും എത്രേ. അതായത് കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്ററിലൂടെയും കൂടിയ റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് ഒരുപോലെയായിരിക്കുമെന്ന്. ഇതെങ്ങനെയാണ് ശരിയാവുക? ലോ റെസിസ്റ്റൻസിലുള്ളതിലൂടെ കൂടുതൽ കറണ്ടും ഉയർന്ന റെസിസ്റ്റൻസിലുള്ളതിലൂടെ കുറഞ്ഞ കറണ്ടുമല്ലേ പ്രവഹിക്കേണ്ടത്? അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്? അതല്ലെങ്കിൽ അങ്ങനെയല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്? ചോദ്യം മനസ്സിലായി കാണും. നമ്മൾ നാളിതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത് ലോ റെസിസ്റ്ററിലൂടെ കൂടുതൽ കറണ്ട് ഒഴുകും, ഹൈ റെസിസ്റ്ററിലൂടെ കുറഞ്ഞ കറണ്ട് ഒഴുകുമെന്നാണല്ലോ. ഇവിടെ ഈ സർക്യൂട്ടിൽ, അതായത് സീരീസായി കണക്ട് ചെയ്യുമ്പോൾ രണ്ടിലൂടെയും ഒരേ വൈദ്യുതി ഒഴുകും എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് എന്നതാണ് ചോദ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ ഉന്നയിച്ച സംശയമാണിത്. തികച്ചും ന്യായമെന്ന് തോന്നാവുന്ന ഒരു സംശയമാണിത്. ഇതെങ്ങനെയാണ് വിശദീകരിക്കുക? ഇത് വിശദീകരിക്കാൻ ലളിതമായൊരു ഉദാഹരണം എടുക്കാം. ഈ ചിത്രമൊന്ന് നോക്കൂ. ഒരു കുഴലിലൂടെ ഒരു ടാങ്കിൽ നിന്നും ജലം പുറത്തേക്ക് ഒഴുകുന്നു. ഒഴുക്കിൻ്റെ റേറ്റ് 5 ലിറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഓരോ സെക്കൻഡിലും 5 ലിറ്റർ എന്ന അളവിലാണ് പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നത്, അഥവാ ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെള്ളം പുറത്തു വരുന്നുണ്ട്. ഈ കുഴൽ ഒരു വഴക്കമുള്ള കുഴലാണ്, അഥവാ ഫ്ലെക്സിബിളായ കുഴലാണെന്ന് കരുതുക. അതിൽ ഇക്കാണുന്നത് പോലെ ഒരു ക്ലിപ്പ് ഘടിപ്പിച്ചു. ഇപ്പോൾ കുഴലിലൂടെയുള്ള വാട്ടർ കറണ്ട്, ജലപ്രവാഹം കുറയുമല്ലോ. ഉദാഹരണത്തിന്, ഇപ്പോഴത്തെ ജലത്തിൻ്റെ ഒഴുക്ക് 4 ലിറ്റർ പെർ സെക്കൻഡ് ആയി കുറഞ്ഞുവെന്ന് കരുതുക. കുഴലിൻ്റെ ഭാഗത്ത് സമ്മർദ്ദം വന്നതുമൂലം ഒഴുക്ക് കുറഞ്ഞുവെന്നാണ് പറഞ്ഞത്. ജലപ്രവാഹത്തെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന ഈ ക്ലിപ്പിനെ നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിനോട് കമ്പയർ ചെയ്യാവുന്നതാണ്. ഇനി ഈ ക്ലിപ്പിനേക്കാൾ കുറച്ചുകൂടി ടെമ്പറുള്ള മറ്റൊരു ക്ലിപ്പ്, ഇവിടെ ചിത്രത്തിൽ നീല നിറത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്ലിപ്പാണ് ഈ കുഴലിൽ ഇട്ടതെന്ന് കരുതുക. ഇപ്പോൾ വാട്ടർ കറന്റ് വീണ്ടും കുറഞ്ഞു, അതായത് 3 ലിറ്റർ പെർ സെക്കൻഡ് ആയി കുറഞ്ഞു. ഇവിടത്തെ ചുമന്ന ക്ലിപ്പിനെ ഒരു ലോ റെസിസ്റ്ററായും നീലയെ ഒരു ഹൈ റെസിസ്റ്ററായും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇലക്ട്രിക് സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം കറണ്ടിൻ്റെ ഒഴുക്കിനെയാണ് റെസിസ്റ്റ് ചെയ്യുക, ഇവിടെ വാട്ടർ കറണ്ടിനെയാണ് റെസിസ്റ്റ് ചെയ്യുക എന്നൊരു വ്യത്യാസം മാത്രം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇനി ഈ പൈപ്പിൽ രണ്ട് ക്ലിപ്പും ഒരേ സമയം കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ രണ്ട് ക്ലിപ്പും സംയുക്തമായി ട്യൂബിലൂടെയുള്ള വാട്ടർ കറണ്ടിനെ, ജലപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ജലപ്രവാഹം 5 ലിറ്റർ പെർ സെക്കൻഡിൽ നിന്നും 2 ലിറ്റർ പെർ സെക്കൻഡായി കുറയുകയും ചെയ്തു. നോക്കൂ, ഇത് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ രണ്ട് റെസിസ്റ്ററുകൾ സീരീസായി കണക്ട് ചെയ്തതിന് സമാനമാണ്, ഇക്വിവലന്റ് ആണ്. നമ്മുടെ യഥാർത്ഥ സംശയം എന്തായിരുന്നു? ഈ സർക്യൂട്ടിൽ, അതായത് ഇപ്പോൾ ഇവിടെ കാണുന്ന സർക്യൂട്ടിൽ 2 ഓം റെസിസ്റ്ററിലൂടെയും 4 ഓം റെസിസ്റ്ററിലൂടെയും ഒരേ കറണ്ടാണ് പോകുന്നത്, ഒഴുകുന്നത് എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണെന്നാണ്. നമുക്ക് വാട്ടർ കറണ്ട് തന്നെ വീണ്ടും പരിഗണിക്കാം. ഈ കുഴലിൽ എല്ലാ ഭാഗത്തും ഒരേ അളവിലല്ലേ വെള്ളമൊഴുകുന്നത്? എന്ന് വെച്ചാൽ ചുവന്ന ക്ലിപ്പുള്ള ഭാഗത്തും നീല ക്ലിപ്പ് ഘടിപ്പിച്ചിട്ടുള്ള ഭാഗത്തും ഇനി ക്ലിപ്പില്ലാത്ത ഭാഗത്തും വെള്ളത്തിൻ്റെ ഒഴുക്ക് ഒരുപോലെ തന്നെയല്ലേ? മറിച്ചൊരവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇക്കാണുന്നത് പോലെ പൈപ്പിൻ്റെ തുടക്കത്തിൽ അവിടെ തടസ്സമില്ലാത്തതിനാൽ ചുമന്ന ക്ലിപ്പ് വരെ ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വീതം വെള്ളം വരുന്നു. തുടർന്ന് ചുമന്ന ക്ലിപ്പിൻ്റെ തടസ്സം മൂലം അവിടെ നിന്നും 4 ലിറ്റർ വെള്ളം പുറത്തു കടക്കുന്നു. അതൊഴുകി നീല ക്ലിപ്പിനടുത്ത് എത്തുമ്പോൾ അവിടുത്തെ തടസ്സം മൂലം ഓരോ സെക്കൻഡിലും 2 ലിറ്റർ ജലം മാത്രം പുറത്തു വരുന്നു. ഇങ്ങനെ സാധ്യമാണോ? അതായത് ട്യൂബിൻ്റെ ഓരോ ഭാഗങ്ങളിലും
വ്യത്യസ്ത രീതിയിലാണ് വെള്ളം ഒഴുകുന്നത് എന്ന് പറയാൻ കഴിയുമോ? നമുക്കൊരു ഉദാഹരണം എടുത്ത് പരിശോധിച്ച് നോക്കാം. ഒഴുക്ക് ആരംഭിച്ചു, 5 സെക്കൻഡ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. 5 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ടാങ്കിൽ നിന്നും 5 × 5 = 25 ലിറ്റർ വെള്ളം പുറത്ത് കടന്നിട്ടുണ്ടാകും. എന്നാൽ ഈ 5 സെക്കൻഡിൽ പുറത്തേക്കൊഴുകിയ വെള്ളത്തിൻ്റെ അളവ് 5 × 2 = 10 ലിറ്റർ മാത്രമായിരിക്കും. അതായത് ടാങ്കിൽ നിന്ന് 25 ലിറ്റർ വെള്ളം പുറത്ത് കടക്കുകയും ചെയ്തു. ഈ സമയത്ത്, അതായത് നമ്മൾ ഉദാഹരണമായി എടുത്ത 5 സെക്കൻഡിൽ 10 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് പോയത്. അപ്പോൾ ബാക്കിയുള്ള 15 ലിറ്റർ വെള്ളം എന്താണ് ചെയ്യുക? അതെവിടെയാണ് നിൽക്കുക? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകണം, 25 ലിറ്റർ വെള്ളം പുറത്ത് കടന്നു, 10 ലിറ്റർ വെള്ളം പുറത്തു പോയി എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും 15 ലിറ്റർ വെള്ളം അവിടെ ബാലൻസ് വരും. ഇങ്ങനെ സംഭവിച്ചാൽ കുഴലിൽ വെള്ളം കുമിഞ്ഞുകൂടുകയും അവിടെ ഹൈ പ്രഷർ ജനറേറ്റ് ചെയ്ത് ഒന്നുകിൽ കുഴൽ പൊട്ടിത്തെറിക്കാം, അതല്ലെങ്കിൽ ടാങ്കിലേക്ക് വെള്ളം തിരിച്ചൊഴുകയോ ചെയ്യണം. ഇത് നടക്കാത്ത കാര്യമാണ്, സംഭവിക്കുന്ന കാര്യമല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കുഴലിൽ എവിടെയെങ്കിലും ഒരു തടസ്സം അഥവാ റെസിസ്റ്റൻസ് വന്നാൽ അതുമൂലമുണ്ടാകുന്ന ഇമ്പാക്റ്റ് കുഴലിൻ്റെ എല്ലാ ഭാഗത്തും അനുഭവപ്പെടുകയും അതുകൊണ്ട് തന്നെ കുഴലിൻ്റെ എല്ലാ ഭാഗത്തും ഒഴുക്കിൻ്റെ അളവ് കുറയുകയും ചെയ്യും. അതല്ലാതെ തടസ്സം വന്ന സ്ഥലത്ത് മാത്രം ഒഴുക്ക് കുറയുകയും തടസ്സമില്ലാത്ത മറ്റു സ്ഥലങ്ങളിൽ സാധാരണ പോലെ വെള്ളം ഒഴുകുകയല്ല ചെയ്യുന്നത്. ഇതിന് സമാനമായി ഈ സർക്യൂട്ടുകൾ പരിശോധിക്കൂ. ഇവിടെ ആദ്യ സർക്യൂട്ടിലെ കറണ്ട് 6 ആമ്പിയറാണ്. അതായത് ഓരോ സെക്കൻഡിലും 6 കുളം ചാർജ് വീതമാണ് സർക്യൂട്ടിൻ്റെ എല്ലാ ഭാഗത്തുകൂടിയും ഒഴുകുന്നത്. ഇനി രണ്ടാമത്തെ സർക്യൂട്ടിലോ 2 തടസ്സങ്ങൾ അഥവാ 2 റെസിസ്റ്ററുകൾ വന്നിരിക്കുന്നു. തൽഫലമായി കറണ്ട് 2 ആമ്പിയറായി കുറഞ്ഞു. ഇവിടെ കറണ്ടിൽ കുറവ് വന്നത് പുതിയ റെസിസ്റ്ററുകൾ വന്ന ഭാഗത്ത് മാത്രമല്ല, സർക്യൂട്ടിലെ മൊത്തത്തിലുള്ള കറണ്ട് കുറയുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ സർക്യൂട്ടിലെ 2 ഓം റെസിസ്റ്ററിലൂടെയും 4 ഓം റെസിസ്റ്ററിലൂടെയും എന്ന് മാത്രമല്ല, റെസിസ്റ്റൻസ് ഇല്ലാത്ത കണക്റ്റിംഗ് വയറിലൂടെയും ഓരോ സെക്കൻഡിലും ഒഴുകുന്നത് 2 കുളം ചാർജ് വീതമാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു സർക്യൂട്ടിലെ സീരീസ് കണക്ഷനിലുള്ള വിവിധ റെസിസ്റ്ററുകളിലൂടെ ഒരേ അളവിൽ കറണ്ട് ഒഴുകുന്നതിൻ്റെ യുക്തി ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ബോധ്യപ്പെട്ടു എന്ന ബോധ്യത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.